What's up YouTube? അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട പോലെ ഇന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പൊ നല്ല കൊല്ലം സ്റ്റൈലിലെ നല്ല അടിപൊളി കിടക്ക ചിക്കൻ കറി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വാ. ഓക്കെ, അങ്ങനെ കുറച്ച് സവാളയും വെളുത്തുള്ളിയും കുനുങ്ങുന അരിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. പിന്നെ നമുക്ക് എന്തായാലും തുടങ്ങാം. നമുക്ക് സ്റ്റൗ കത്തിച്ചു നമുക്ക് റെഡിയാക്കി. പിന്നെ ആദ്യമേ ചട്ടി കഴുവിട്ട് വെണ്ണം വെക്കാൻ, കഴുവി ചട്ടി വെച്ച് അതിനുശേഷം നമുക്ക് അയ്യോ മറന്നുപോയി, കോഴി പിടിക്കണം, പോയി കോഴി പിടിച്ചിട്ടോ. പിന്നെ ഈ കോഴി പിടുത്തതിൽ അവസാനം എന്താണ് കൊല്ലും കൊലപാതകമൊന്നും നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല. അതിന് പകരം നിങ്ങൾ കണ്ടു അങ്ങനെ കുരുവിന അരിഞ്ഞ് ചിക്കൻ ദാണ്ടേ റെഡി ആയിട്ടുണ്ട്. ആ അടുത്ത് നമുക്ക് ആ പാനിലേക്ക് എണ്ണ ഒഴിക്കാം. ഇനി കുറച്ച് നേരം നമുക്ക് എണ്ണ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ എണ്ണ ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. പിന്നെ കടുകിടുമ്പോൾ സൂക്ഷിക്കണം, നല്ല തിളച്ചെണ്ണയിലൊക്കെ ആയിട്ടാണ് ഇടുന്നെങ്കിൽ എണ്ണ എല്ലാം കൂടെ കുറച്ച് മണ്ടയ്ക്കൊന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കടുവൊക്കെ പൊട്ടുന്ന നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കടുവൊക്കെ പൊട്ടി നല്ല അടിപൊളിയായിട്ട് വരികയാണ്. സൂക്ഷിക്കണം കേട്ടോ, എണ്ണ നമ്മൾ മണ്ടയ്ക്ക് വീഴരുത്. അങ്ങനെ കടുവ പൊട്ടി അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇടാം. അങ്ങനെ കരിവേപ്പിലൊക്കെ ഇട്ടതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ഏതാ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഒന്നിട്ടിടാം. പിന്നെ അതിന് നമുക്കൊരു കുഞ്ഞ് തടി കൊണ്ട് ഒന്ന് ചതച്ച് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്യണം. പിന്നെ അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ ഇങ്ങനെ ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം അടക്കണം കേട്ടോ, മറ്റേത് ഉണ്ടാക്കുന്ന അതൊക്കെ മറക്കരുത്, അടിക്ക് പിടിക്കുക. ഇളക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ഫുള്ളിടാൻ നോക്കണം കേട്ടോ, ഫ്ലെയിം എപ്പോഴും ഫുള്ളിലാണ് അത് മറക്കരുത്. അങ്ങനെ അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി വാരി വിതറ. അങ്ങനെ കൊച്ചുള്ളി വാരി വിതറി ഇളക്കുകയാണ്. ഇങ്ങനെ ഇളക്കുകയാണ്, സുഖത്തുക്കളെ ഇളക്കുകയാണ്. അടിക്ക് പിടിക്കണം, പിടിക്കരുത്, സോറി അടി പിടിക്കരുത്. അതിങ്ങനെ ഇളക്കി 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 നമുക്ക് സെറ്റ് ചെയ്ത് തരുക. ഓക്കെ, പിന്നെ നമുക്ക് സവാള, നമ്മൾ നേരത്തെ അതിന് സവാള ഉണ്ടല്ലോ, അതിങ്ങനെ അത് ഇടാം. കംപ്ലീറ്റ് ആയിട്ട് സവാള വരിച്ചെടുക്ക എടുക്കണം, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മളങ്ങനെ സവാള ഇട്ട് സവാളയും കൊച്ചുള്ളിയും നേരത്തെ ചെണ്ണയും പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പെടുത്ത് വെക്കണം. ഉപ്പും ഇതെല്ലാം കൂടെ ചേർക്കണം, മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് നല്ല എന്താണ് ഫ്ലേവേഴ്സൊക്കെ അതിലോട്ട് പിടിക്കണം. ചിക്കനിലല്ല, ചിക്കൻ നമ്മൾ ഇട്ടിട്ടില്ല, ചിക്കനിലല്ല നമ്മൾ ഫ്ലേവേഴ്സ് ഒന്ന് പിടിക്കുന്ന ഒരു വെയിറ്റ് ചെയ്യും. നമ്മളിവിടെ നല്ലോണം ഫ്ലേവേഴ്സ് പിടിച്ച് മൂത്ത് വേണം അപ്പം. അങ്ങനെ നമ്മൾ ഇളക്കി 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 അതൊന്ന് വാടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കാം. കുറച്ച് നേരം അടച്ച് വെച്ച് ഫ്ലെയിം ഫുള്ള് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് ബാ ഡക്കൺ തുറന്ന് ആഹാ കണ്ടാ കണ്ടാ നല്ല മുരിഞ്ഞ നല്ല ഇതായിട്ട് ഒന്നുമില്ല, രസമല്ല. ഇനി അതിൽ ഒന്ന് ഇളക്കി ഒന്ന് 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 റിഫ്രഷ് ചെയ്ത് നമുക്ക് ഓരോ പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അതിനുശേഷം വേണ്ട നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് തരട്ടെ, ഓരോന്നും മിക്സ് ചെയ്ത് തരണം. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. അങ്ങനെ മിക്സ് ചെയ്ത് ഇതിനകത്ത് കുറേ മിക്സിംഗ് ഉണ്ട് കേട്ടോ, മിക്സിങ്ങേ കാണും എന്നാലും കണ്ടുപോയിക്കോളും. അങ്ങനെ മിക്സിങ് ചെയ്യണം, സോറി മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് എന്തിനാണ് കുറച്ച് മുളക് പകുതി എരിവിന് ഇച്ചിരി എക്സ്ട്രാ എരിവ് കിട്ടാൻ വേണ്ടി. നമ്മൾ സാധാരണ ഇതിന് കാശ്മീരി ചിക്കൻ പൗഡറൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതിൽ അവർക്കൊക്കെ എരിവ് കിട്ടാൻ വേണ്ടി എനിക്ക് കുറഞ്ഞ ഒരു രണ്ട് മൂന്ന് മുളക് ആഡ് ചെയ്യും. അടിപൊളി വീട്ടിലുണ്ടാക്കുന്ന മുളകാണ് കേട്ടോ, നാച്ചുറലാണ്.
അങ്ങനെ മുളക് ആഡ് ചെയ്തതിലേക്ക് നമുക്ക് കുറച്ച് ആക്ച്വൽ മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് നാളെ നാടൻ മുളക് പൊടിച്ചതാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ ഇല്ലാത്ത കടയിൽ നിന്ന് കഴിക്കുന്നതല്ല. മാക്സിമം കടയിൽ നിന്ന് മേടിക്കാൻ വിൽക്കാൻ ശ്രമിക്കുക. വീട്ടിൽ തന്നെ മുളകുണ്ടാക്കി മുളക് പൊടിച്ച് ചിത്തി ചേരുക നോക്കുക. അതെന്തായാലും നമുക്കെല്ലാം മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇളക്കിയാണ് സുഹൃത്തുക്കളെ ഇളക്കിയാണ്, അതൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. ഇളക്കി ഇടുക്കച്ചി ചിക്കൻ കറി അരിയെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഓ, എന്താ മണം, പഴയ ഒരു സ്മെല്ലും. അങ്ങനെ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. അങ്ങനെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി 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 ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ്. അത് നമ്മൾ എന്തൊക്കെ ഇട്ടു, മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, മല്ലിപ്പൊടി ഇട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അടിക്കി പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ, എപ്പോഴും പറയുന്നുണ്ട്. പിന്നെ അതിലേക്ക് നല്ല അടിപൊളി കുരുമുളക് നല്ല ഇരിവിനാട്ടോ, നല്ല അടിപൊളി സ്പൈസായിരിക്കണം. ചിക്കൻ കറിയിലൊക്കെ പറഞ്ഞാൽ സ്പൈസി ആയിരിക്കണം. അങ്ങനെ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്തു. അതൊക്കെ നല്ലോണം അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതുണ്ടാക്കുന്ന എൻ്റെ അമ്മയാണ് കേട്ടോ, ഞാനല്ലേ, ഞാൻ വെറും കംപ്ലീറ്ററി മാത്രം. പിന്നെ പിന്നെ അങ്ങനെ ഫ്ലെയിം എല്ലാം നമുക്ക് മാക്സിമം കൂട്ടിയിട്ടേക്കാം. പിന്നെ അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് എന്താണ്, ഗരം മസാല. നല്ല ഗരം മസാല ആഡ് ചെയ്ത് ഒരു 3-4 ടീസ്പൂൺ ഉണ്ടാവും ആവശ്യത്തിന്. ഇതെല്ലാം ആവശ്യത്തിനാണേ, അതൊരാളുടെ സ്പൈസിനെസ് അനുസരിച്ചിരിക്കും. ഇപ്പം വീട്ടിലുള്ളവർക്ക് സ്പൈസിനെസ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. അല്ല, അവർക്ക് അത്രയ്ക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ. ആ, പിന്നെ കായപ്പൊടി ആഡ് ചെയ്യാൻ മറക്കരുത്. കായപ്പൊടി ആഡ് ചെയ്താൽ കുറച്ചൊരു രുചി, നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മൾ കായപ്പൊടി ഗരം മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കണ്ടോ, ഇപ്പോൾ തന്നെ മറ്റേ ചെറുതായിട്ട് അടിച്ചു പിടിക്കുന്നു. അപ്പം മാക്സിമം ഇളക്കി കൊടുക്കും കേട്ടോ, മാക്സിമം നല്ലോണം തവിയിട്ട് ഇളക്കി കൊടുക്കാം. അടിച്ചു പിടിക്കാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെ നമുക്ക് കുറച്ച് ടൊമാറ്റോ നമുക്ക് അരിഞ്ഞരിഞ്ഞ് ആഡ് ചെയ്യാം. അതൊന്ന് ഒന്ന് മതി, കാരണം പുളി എത്രയ്ക്ക് ഒന്നോ രണ്ടോ മതി. കാരണം പുളി സൂക്ഷിക്കണം കേട്ടോ, നല്ല പുളി അരിഞ്ഞു പുളിയിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. അങ്ങനെ ടൊമാറ്റോ ആഡ് ചെയ്ത് അതെല്ലാം ഒന്ന് മിക്സായി വരണം. ഇപ്പം തന്നെ നല്ല അടിപൊളി മണമാണ് അടിക്കുന്നത്, എവനെ കിടും. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ സുഹൃത്തുക്കളെ നമ്മൾ മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്ത് ചെറുതായിട്ട് എന്താണ് ആ ഫ്ലെയിം ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ഇനി അതൊന്ന് വെന്ത് ആ മിക്സ്ചറെല്ലാം ഒന്ന് നല്ല ഒന്ന് എന്താണ് പറയുന്നത്, ഒന്ന് അടുക്കി മിക്സായി വരണം, ടേസ്റ്റ് വരണം, എല്ലാം ഒന്ന് തമ്മിൽ മിക്സാവണം. ഇപ്പം തന്നെ നല്ല അടിപൊളി മണം അടിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തവിയൽ സാധനം എടുത്ത് ഇളകാൻ കേട്ടോ, എല്ലാം അതിൻ്റെ അകത്ത് ഇടണം, വെറുതെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ. ഇനി നമുക്ക് അടച്ചിടാം, അടച്ചു വെച്ച് നമുക്ക് സിമ്മിലേക്ക് ഇടാം, ഫ്ലെയിം കുറയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, നഗവല്ലി ചിക്കൻ, നമുക്ക് ആ ചിക്കൻ എന്ത് ചെയ്യണം, അതിലേക്ക് ആഡ് ചെയ്യാനുള്ള സമയം. അപ്പോൾ നമുക്ക് നേരത്തെ അടപ്പെടുത്ത് എല്ലാം ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഓക്കെ, ആ ഇപ്പം തന്നെ വായിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നല്ല അടിപൊളിയായിട്ട് മിക്സ് ആവണം. നമ്മുടെ ഇവിടെ നമുക്ക് കൊച്ചുള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ ചിക്കൻ കഴുകിയെടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നല്ല ചിക്കൻ കഴുകിയെടുത്ത് നല്ല ആഡ് ചെയ്ത് അതല്ലാത്തുള്ള വെള്ളമാണ് കേട്ടോ, അവസാനം വരുന്ന വെള്ളം അത് എടുത്ത് ഒഴിച്ച് കളയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ എല്ലാം ആയിട്ട് മിക്സ് ചെയ്യാം. മസാലയിൽ ചിക്കനെല്ലാം ഭാഗത്തും പിടിക്കണം, മാംസം എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് തിരിച്ചു കിട്ടാം. അത് പാത്രം നമുക്ക് ഇളകാം, നമ്മൾ നല്ല വൃത്തിക്ക് അടുക്കി കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫ്ലെയിം ചെറുതായിട്ട് കൂട്ടിയിടാം. ഫ്ലെയിം കൂട്ടുന്നതും കുറയ്ക്കുന്നത് മറ്റേ കുറയ്ക്കുന്നത് മറ്റേ ഏതാ മറ്റേ സവാളയും കൊച്ചുള്ളിയും മറ്റേ മസാലയെല്ലാം മിക്സാവാൻ വേണ്ടി മാത്രം കുറച്ചു നേരം സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കണം, ബാക്കിയെല്ലാം ഫ്ലെയിം കൂട്ടിയിട്ട്. ആ, ഇനി ഇതാണ് പ്രത്യേകത, ഇത് നിങ്ങൾ കാണുന്നത് പാലല്ല,
ഓക്കെ ഭർത്താവിനെ കൊണ്ടോ അല്ലെങ്കിൽ മക്കളെ കൊണ്ടോ ആരോ സ്വയം സ്വയമായിട്ടു നമുക്ക് തേങ്ങ തിരഞ്ഞിച്ച് അതിൻ്റെ അത് കുറച്ച് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ പേര് ഒന്നാം പാൽ. അത് മാറ്റി വെക്കും, അത് നമുക്ക് വേണ്ട. അതിനുശേഷം പിഴിഞ്ഞ സാധനത്തിൽ ഒന്നും കൂടെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാൽ. അതാണ് നേരത്തെ കണ്ടത് ഒഴിച്ചത്. ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. ഇനി അത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി നമുക്ക് വിറകടുപ്പിൽ കയറ്റാം. കാരണം അതാകുമ്പോൾ സ്മോക്കും ഇതൊക്കെ പിടിച്ച് അതാണ് ഒരു സുഖം. വിറവെടുപ്പാണ്, കാരണം കാണാൻ തന്നെ എന്താ ഭംഗി. നമുക്കതിൽ ഇനി കുക്ക് ചെയ്യാം. ഇനി നമ്മൾ നല്ല തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം തന്നെ എന്താ മണം ഇടുക്കൻ എന്താ മാസ്ക്ക ചിക്കനിൽ പിടിച്ച് ചിക്കൻ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ചിക്കൻ മസാല ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ആവശ്യത്തിൽ ആഡ് ചെയ്യുക. എന്നിട്ടെല്ലാം ഒന്നും കൂടെ ഒന്ന് ഇറക്കി കൊടുക്കുക. ചിക്കൻ മസാല ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന അതേ ആ ഏകദേശം രുചിയും ആ ഫ്ലേവറും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കാം. പിന്നെ തീ ചെറുതായിട്ട് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അതിനാണ് നമ്മൾ മാറ്റിയത്. വിറവടുപ്പിൽ വിറവെച്ച് മാറ്റിയത്. ഇത് വിറവടുപ്പില്ലാത്തൊരു സ്റ്റവിൽ തന്നെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് ഇളക്കി തീയൊക്കെ കുറച്ചതിനകത്ത് നമുക്കിനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒന്നാം പാലല്ലേ, നമ്മൾ തേങ്ങ പിഴിഞ്ഞ ആദ്യം എടുത്ത ഒന്നാം പാൽ, നമുക്ക് അതൊന്ന് ആഡ് ചെയ്യാം. അപ്പം അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി. അത് കഴിഞ്ഞ് അത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം തീയെ തന്നെ തീയിലല്ല കനല് അവിടെ തന്നെ വെച്ചേക്കാം. അത് ഇന്ന് ഹീറ്റായി വരും. സ്റ്റൗവിലാണെങ്കിൽ സിമ്മിൽ ഇട്ടിരുന്നാലും മതി. അതൊക്കെ ഒന്ന് ഫ്ലേവർ എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ചിക്കനിലോട്ട്. അതെല്ലാം ഫ്ലേവർ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതാണ് റിവ്യൂ ഉണ്ട്, കുഞ്ഞു റിവ്യൂ. ഇനി എൻ്റെ ഒരു അച്ഛൻ്റെ എൻ്റെ റിവ്യൂ ഉണ്ടാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ആ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ, നല്ല അടിപൊളിയാണ്. ഞാൻ ആ ചിക്കൻ കറിയും ചപ്പാത്തി വെട്ടുന്നു കഴിച്ചിട്ട്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെയും പറയാം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.